ഒരു പാട്ട് പാടണമെന്ന് തോന്നിയാൽ തബലയും ഗിറ്റാറും ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് പാടുന്നവർക്കൊരു പോസിറ്റീവ് എനർജി നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ വാദ്യോപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലോ ഒരു കുഴപ്പവുമില്ലെന്ന് പറയും തോട്ടുമുക്കം സ്വദേശിയായ 10 വയസ്സുകാരൻ ആൽബിൻ സന്തോഷ്. ഒരു കുടം കിട്ടിയാൽ അതിൽ മനോഹരമായി കൊട്ടും ഈ കൊച്ചുമിടുക്കൻ. ശാസ്ത്രീയമായി വാദ്യോപകരണങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ആൽബിൻ്റെ ഈ കൊട്ടിപ്പാട്ട് കേട്ടാൽ ആരും ഒന്ന് അമ്പരന്നു പോകും. സംഗീതപ്രേമികളായ ആൽബിൻ്റെ മാതാവിൻ്റെ അച്ഛനും സുഹൃത്ത് ഭാസ്കരനും ഒഴിവു സമയങ്ങളിൽ പാട്ടുപാടുന്നത് കേൾക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും വസ്തുക്കളിൽ ആൽബിൻ താളം പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഭാസ്കരൻ തമാശയ്ക്കൊരു കുടം കയ്യിൽ കൊടുത്തതായിരുന്നു. എന്നാൽ ഇവരുടെ പാട്ടിന് അനുസരിച്ച് ആൽബിൻ നല്ല രീതിയിൽ തന്നെ താളം പിടിച്ചു. ഞങ്ങളിങ്ങനെ വെറുതെ കമ്പനി കൂടി ഇരുന്ന് പാടുമ്പം അന്ന് ആൽബിനൊരു 5 വയസ്സൊക്കെ ഉള്ളു. അന്ന് ഒരു ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നിങ്ങനെ താളം മുട്ടും. അപ്പോൾ ഞങ്ങളൊരു ഒരു തമാശനൊരു കുടം എടുത്ത് കൊടുത്തതാണ്. അത് പിന്നെ ഇങ്ങനെ പുള്ളി സ്വന്തം പുള്ളിയുടെ ഇഷ്ടത്തിന് അങ്ങനെ കൊട്ടി കൊട്ടി. അതിന് പ്രത്യേക ഒരു നാദോ ഒരു ചൊല്ലോ താളോ ഒന്നും ഇല്ല, അങ്ങനെ കൊട്ടും. ഇപ്പോൾ ഒരു 5 വർഷത്തിന് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ഇപ്പോൾ ഈ അടുത്ത കാലം വരെ അതൊരു നല്ലൊരു താളമായിട്ട് വന്നു. പക്ഷേ അതിനൊരു പ്രത്യേക നാദോ ട്യൂണോ ചൊല്ലൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ പാടുന്നതിനനുസരിച്ച് നന്നായിട്ട് വായിക്കും. ലോക്ക്ഡൗൺ സമയങ്ങളിൽ ഇവരോടൊപ്പം കൂട്ടത്തിൽ കൊട്ടി പാടുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഈ കൊച്ചു കലാകാരനെ നാട്ടുകാരും ശ്രദ്ധിച്ചു തുടങ്ങി. സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടെന്നും തബലയിൽ കൊട്ടി പാടുക എന്നത് തൻ്റെ ഒരു വലിയ ആഗ്രഹമാണെന്നും ആൽബിൻ പറയുന്നു. ഭാസ്കർ മാമനും അപ്പച്ചനും തന്നെ പഠിപ്പിച്ചു തന്നത്. അങ്ങനെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കുടം എടുത്ത് കാണിച്ചു തന്നിട്ട് കൊട്ടി കാണിച്ചു തന്നു. അപ്പം ഞാനത് കൊട്ടി. ആൽബിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ തോട്ടുമുക്കം നവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ ആൽബിന് തബല വാങ്ങി നൽകുകയും ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തതായി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഭാരവാഹികളെ വിളിച്ചു കൂട്ടി ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു കുടത്തിലാണ് കൊട്ടുന്നത് കണ്ടത്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഒരു തബല മേടിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയാണുണ്ടായത് ക്ലബ്ബ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിക്ക് ആവശ്യമായ സംഗീതത്തിൽ ആവശ്യമായ അതിൻ്റെ വിദ്യാഭ്യാസവും അതുകൂടാതെ തന്നെ ഈ തബല മേടിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് ക്ലബ്ബ് നടത്തിയത്. പാലക്കാട് അട്ടപ്പാടി വിമലഭവൻ യു പി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൽബിൻ തോട്ടുമുക്കം മങ്ങാട്ട് പൊയ്കയിൽ സന്തോഷ് ദീപ ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത മകനാണ്. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ തബല നൽകിയ ക്ലബ്ബ് ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞ ആൽബിൻ ക്ലബ്ബ് ഭാരവാഹികൾക്കായി തബലയിൽ തന്നെ കൊണ്ടാകുന്ന വിധം കൊട്ടിക്കേൾപ്പിക്കുകയും ചെയ്തു.